നമസ്കാരം ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം ആർഎസ്എസ് വീണ്ടും ദേശീയ ചർച്ചയാവുകയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ ആർഎസ്എസിന്റെ സേവനമുഖം ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തുറന്നു കാട്ടുന്നു ആർഎസ്എസിന്റെ സേവന പ്രവർത്തനങ്ങളുടെ അപാരതയും വ്യാപ്തിയും പരിഗണിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ ആർഎസ്എസ് പ്രവർത്തകർക്ക് സ്പെഷ്യൽ പോലീസ് ഓഫീസർ പദവി നൽകി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്യൂട്ടി നൽകിയിരിക്കുന്നു കൊറോണ വ്യാപനത്തിന്റെ അതിഭീകരമായ സാഹചര്യത്തിലും ഹരിദ്വാറിലെ കുംഭമേളയിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ പോലീസിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നിൽക്കാതെ വരുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഉത്തരാഖണ്ഡ് പോലീസ് ഐജി സഞ്ജയ് ഗുജ്വാൽ ആർഎസ്എസ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സഹായം തേടിയത് ആർഎസ്എസ് ഉത്തരാഖണ്ഡ് നേതൃത്വവുമായി ബന്ധപ്പെട്ട ഐജി സഞ്ജയ് ഗുജ്വാൽ ആർഎസ്എസ് വോളണ്ടിയർമാരുടെ സഹായം പോലീസിന് ലഭ്യമാക്കണമെന്ന് സർക്കാരിനും കത്തെഴുതി പോലീസിന്റെ ഈ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ തീരുമാനമുണ്ടായത് ഹരിദ്വാറിൽ കുംഭമേളയിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾക്ക് സഹായഹസ്തവുമായി നിരവധി സ്നാനഘട്ടങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും നഗരത്തിൽ ട്രാഫിക് നിയന്ത്രണത്തിനായും ആർഎസ്എസ് വോളണ്ടിയർമാരായ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ജില്ലാ അതിർത്തികളായ തെഹരിയിലും പൗരിയിലും ആർഎസ്എസ് വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കി ആറുപേർ വീതമടങ്ങുന്ന സംഘങ്ങളാണ് ഓരോയിടത്തും സേവനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് കുംഭമേളയിൽ മാത്രം 1553 സ്വയംസേവകരെ നിയോഗിച്ചിരിക്കുന്നു മറ്റു സ്ഥലങ്ങളിലായി 1500 പേർ വേറെയുമുണ്ട് കൊറോണ ബാധിതരെ ആശുപത്രിയിൽ എത്തിക്കുവാനും മൃതദേഹം സംസ്കരിക്കുവാനും ഈ വോളണ്ടിയർമാരുണ്ട് ആർഎസ്എസ് ഗണവേഷത്തിന് പുറമെ പോലീസ് അനുവദിച്ച തൊപ്പിയും ബാഡ്ജും നെയിം പ്ലേറ്റും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ യൂണിഫോമിന്റെ ഭാഗമാണ് ആർഎസ്എസ് ഒരു വർഗീയ പ്രസ്ഥാനമാണെന്ന് രാഷ്ട്രീയ എതിരാളികൾ കൊരുമ്പിരി കൊണ്ട പ്രചരണം വർഷങ്ങളായി നടത്തുമ്പോൾ അതിലൊന്നും മറുപടി പറയാൻ നിൽക്കാതെ ആർഎസ്എസ് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ സക്രിയമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു മാതൃരാജ്യത്തെ ഭക്തിപൂർവ്വം കാണുകയും രാഷ്ട്രത്തിനായി സമർപ്പണം ചെയ്യുന്ന തലമുറയെ സൃഷ്ടിക്കുകയുമായിരുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘം ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലുമായുള്ള അതിന്റെ 10,000-ക്കണക്കിന് ശാഖകളിലൂടെ രാഷ്ട്രദേവതയ്ക്കായി സമർപ്പണം ചെയ്യുന്ന വ്യക്തികളെ പ്രാപ്തമാക്കുകയായിരുന്നു ലോകാരാധ്യരായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയും അടൽ ബിഹാരി വാജ്പേയും ഭാരതരത്ന നാനാജി ദേശ്മുഖും ഏക്നാഥ് റാണടെയും ദത്തോപാന്ത് ഹെഗഡെയും ലാൽകൃഷ്ണ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർഎസ്എസിന്റെ സംഭാവനകളാണ് പത്മവിഭൂഷൺ പി പരമേശ്വരനും താന്ത്രിക ആചാര്യൻ പി മാധവ്ജിയും മെട്രോമാൻ ഇ ശ്രീധരനും വരെയുള്ള നൂറുകണക്കിന് പ്രതിഭകൾ ആർഎസ്എസിന്റെ ദൈനംദിന ശാഖയിലെ വ്യക്തി നിർമ്മാണ പ്രക്രിയയിലൂടെ കേരളത്തിലുമുണ്ടായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്ഥാപകനും ആദ്യ സർസംഘചാലകുമായ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗോവർ 1925 നാഗ്പൂരിൽ മോഹിതേവാഡ എന്ന സ്ഥലത്ത് 7-8 യുവാക്കളെ കൂട്ടി ഒരു ചെറു മൈതാനത്ത് തുടങ്ങിയ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് തികയുമ്പോൾ ലോകമാകെ നിറഞ്ഞു നിൽക്കുന്നു ഭാരതം ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്ന പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആർഎസ്എസിന്റെ പങ്കെന്തെന്ന് എതിരാളികൾ എപ്പോഴും ഉയർത്തുന്ന ചോദ്യമാണ് ഭാരത സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വല നക്ഷത്രമായ വീര സവർക്കറിനെ തെറ്റായി ഉദ്ധരിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണിത് എന്നാൽ ആർഎസ്എസ് സ്ഥാപകൻ ഡോക്ടർ ജി എന്ന ആളുകൾ വിളിച്ചിരുന്ന ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗോവർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചത് ചരിത്രതാളുകളിൽ കുറിച്ചിട്ടിരിക്കുന്നു കോൺഗ്രസിന്റെ വിദർഭ പ്രദേശത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹെഡ്ഗോവർ ബ്രിട്ടീഷുകാരുടെ വന നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നയിച്ചാണ് ജയിലിൽ പോയത് രാജ്യം പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിട്ടപ്പോഴൊക്കെ രാഷ്ട്രീയ സ്വയംസേവ സംഘം രാഷ്ട്ര സേവനത്തിനായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ചൈനയുടെ കടന്നാക്രമണത്തെ തുടർന്നുള്ള യുദ്ധത്തിൽ യുദ്ധമുഖത്ത് ഭാരത സൈന്യത്തെ സഹായിക്കുവാൻ സ്വയംസേവകരുണ്ടായിരുന്നു യുദ്ധത്തിന് ശേഷം നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ നെഹ്റു ആർഎസ്എസിനെ ക്ഷണിക്കുകയും ഗണവേഷധാരികളായ സ്വയംസേവകരെ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരത്തുകയും ചെയ്തു ഭാരത വിഭജനത്തിനെ തുടർന്ന് ജമ്മു കാശ്മീർ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി നെഹ്റുവും പട്ടേലും മറ്റു രാഷ്ട്രീയ നേതാക്കളും പ്രശ്നപരിഹാരം തേടാൻ നിയോഗിച്ചത് മറ്റേ ആരെയുമായിരുന്നില്ല ആർഎസ്എസിന്റെ രണ്ടാമത്തെ സർസംഘചാലകനായിരുന്ന ഗുരുജി ഗോൾവർക്കർ എന്നറിയപ്പെട്ടിരുന്ന മാധവ സദാശിവ ഗോൾവർക്കറെയായിരുന്നു അന്ന് കാശ്മീരിലേക്ക് അയച്ചത് 70-കളുടെ ഒടുവിൽ ഗുജറാത്തിലെ മോർവിയിലും ആന്ധ്രയിലും ഒറീസയിലും പ്രളയത്തിൽ 1,000-ക്കണക്കിന് മനുഷ്യരും നാൽക്കാലികളും ചത്തൊടുങ്ങിയപ്പോൾ
ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങൾ കണ്ട് മറ്റുള്ളവർ അറച്ചു നിന്നപ്പോൾ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുൾപ്പെടെ പ്രളയദുരന്ത ഭൂമിയിൽ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ സ്വയംസേവകരുടെ മാസങ്ങളോളം നീണ്ടുനിന്ന സേവനയജ്ഞം ചരിത്ര താളുകളിലുണ്ട്. പിൽക്കാലത്ത് സേവാഭാരതി എന്ന നാമധേയത്തിൽ സേവന പ്രവർത്തനങ്ങൾക്ക് മാത്രമായി RSS ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. സേവാഭാരതിയുടെ സേവനകർമ്മങ്ങൾ സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും മാതൃകയായി തുടരുന്നു. കേരളത്തിലും RSS തുടക്കകാലം മുതൽ തന്നെ സേവനരംഗത്തുണ്ട്. 1980 ശബരിമല സന്നിധാനത്ത് ആന്ധ്രയിൽ നിന്നും മറ്റുമുള്ള അയ്യപ്പന്മാരുടെ വരവ് വർദ്ധിച്ചതോടെ തിരക്ക് നിയന്ത്രണത്തിനും മറ്റും പോലീസുകാരുടെ അഭാവത്തിൽ RSS പ്രവർത്തകരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷണിക്കുകയുണ്ടായി. 1980-81 കാലത്തെ മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങൾക്ക് സന്നിധാനത്ത് സ്വയംസേവകർ ശ്ലാഘനീയമായ സേവനമാണ് കാഴ്ചവെച്ചത്. ശരണമന്ത്രങ്ങൾക്കൊപ്പം അയ്യപ്പ സന്നിധിയിൽ നമസ്തേ സദാവത്സലേ മാതൃഭൂമി എന്ന് തുടങ്ങുന്ന ഭാരതാംബയോടുള്ള പ്രാർത്ഥനയും ഉയർന്നു. പെരുമൺകായലിലെ ട്രെയിൻ ദുരന്തത്തിൽ മുതൽ കഴിഞ്ഞ പ്രളയകാലങ്ങളിലും ഈ കൊറോണ കാലത്തുമെല്ലാം സേവാഭാരതിയിലൂടെ RSSന്റെ സേവനചര്യ നമ്മൾ അടുത്തറിയുന്നു. രാഷ്ട്രീയത്തിലെ ചർവിത ചർവണ പ്രയോഗങ്ങളിലൂടെ RSS എന്ന മഹത്തായ പ്രസ്ഥാനത്തെ നിഷിദ്ധമായി കാണുന്നവർ RSS ചെയ്യുന്ന രാഷ്ട്രപൂജയും സമൂഹ സേവയും കാണാതെ പോകുന്നത് അവരുടെയൊക്കെ രാഷ്ട്രീയ അന്ധത കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.